നമ്മുടെ ഡെലിഗേറ്റ്സ് കടന്നു വരുന്നു. നമുക്ക് അവരോട് ക്യാമ്പിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം ക്യാമ്പ്? ഓവറോൾ യൂത്തിന്റെ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അഭിപ്രായം പറയാം. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് ആയിരുന്നു. കോർഡിനേഷൻ ആണെങ്കിലും നന്നായിരുന്നു. എവിടെയാണെങ്കിലും ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ബസ് വരികയും ഒരു മിനിറ്റ് പോലും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല അവിടുന്ന്. നല്ല നല്ല കോർഡിനേറ്റഡ് ആയിരുന്നു. ആൾക്കാർ സംഘാടകരൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ക്യാമ്പൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? സൂപ്പർ അല്ലായിരുന്നു ക്യാമ്പ്? ഓവറോൾ അല്ല, ബോറടിപ്പിച്ചൊന്നുമില്ലല്ലോ. നല്ല 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 ക്യാമ്പ്, നല്ല ക്ലാസ്സുകളായിരുന്നു. കുറെ നല്ല ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളുടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിയാതെ പെട്ടു പോയ ആൾക്കാർ പിന്നെയും കണ്ടുമുട്ടി പരിചയപ്പെട്ടു. ഏറ്റവും നല്ല രീതിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്തപ്പോൾ ക്യാമ്പിന്റെ വിജയം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ കോർഡിനേഷനാണ്. ഞങ്ങൾക്ക് ഏറ്റവും അധികം ഓരോ കാര്യത്തിനാണെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെല്ലാവരും നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒരു ക്യാമ്പാണിത്. വളരെ ഏറ്റവും നല്ല സെഷൻസും കാര്യങ്ങളും, അതും ഏതോ ഫേമസ് ആയ നല്ല വ്യക്തികളെ തന്നെ സെഷൻസ് എടുക്കാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് സ്റ്റേ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റേക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. അത് ഇതിന്റെ പിന്നിലെ ആ കോർഡിനേഷൻ എല്ലാം കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് ഇത്. അപ്പം ഈ ക്യാമ്പിൽ എനിക്ക് പിന്നെയും പിന്നെയും ക്യാമ്പുകളോട് വരാനുള്ളൊരു ഇഷ്ടം ഇതിൽ നിന്ന് കിട്ടി. താങ്ക്സ് ഫോർ ദ കോർഡിനേറ്റേഴ്സ്, ഇത്രയും നല്ല ബെസ്റ്റ് പേഴ്സൺസിനെ കൊണ്ടുവന്നതിന്. പിന്നെ ഇവിടെ എനിക്ക് ആദ്യം റൂമിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ആയ അഭിനയ ജഡ്ജിനോട് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് തരികയും ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് എപ്പോഴും ഗേൾസിൻ്റെ കാര്യം നോക്കുക, ഒരു പ്രത്യേകം ഒരു സെക്യൂരിറ്റി ഇവർ തരുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ താങ്ക്സ് കേട്ടോ. എല്ലാവരെയും എല്ലാവരും ഉണ്ടോ ഇല്ലയോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ആ റാലി കോർഡിനേറ്റ് ചെയ്തതും നല്ലതായിട്ടായിരുന്നു. അപ്പം താങ്ക്സ് മാവേലിക്കര ഡയോസിസ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നടത്തിയത്. എല്ലാ കാര്യങ്ങളിലും നല്ല ചിട്ടയായിട്ട് വളരെ ലൈവായിട്ടൊരു നല്ലൊരു കോൺഫറൻസ് ആണ് നടന്നത്. പ്രത്യേകിച്ച് ആനുകാലികമായ ആ ഒരു കാലഘട്ടത്തെ ആസ്പദമാക്കി ഇങ്ങനൊരു കോൺഫറൻസ് സംഘടിപ്പിച്ച കേന്ദ്ര വിമന പ്രസ്ഥാനത്തോടും, പ്രത്യേകിച്ച് ഇതിന് ആതിഥ്യം വഹിച്ച മാവേലിക്കര ഭദ്രാസന പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ ചെങ്ങന്നൂർ ഭദ്രാസന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു സെഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചിരുന്ന. അടിപൊളിയായിട്ടായിരുന്നു. ഇതിനേക്കാളും ഇനിയും മികച്ചതായിട്ട് ചെയ്യാനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സും സെഷൻസും ഒക്കെ പഴയതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ക്യാമ്പ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്, നല്ല നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒരുക്കി തന്നു എല്ലാവരും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കും ഒരുപാട് സന്തോഷം. മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തോട്. എൺപത്തിയേഴാമത് രാജ്യാന്തര സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കര ഭദ്രാസനം അതിൻ്റെ മികവ് പുലർത്തി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ കൊല്ലം ഭദ്രാസനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ബോംബെയിൽ നടന്ന ക്യാമ്പിലും ഞങ്ങളെല്ലാവരും പോയി പങ്കെടുക്കുകയുണ്ടായി. അതിനൊക്കെ അപ്പുറം ക്ലാസ്സുകളുടെ കാര്യത്തിലായാലും ഭക്ഷണ കാര്യത്തിലായാലും ഒരു കോർഡിനേഷൻ്റെ കാര്യത്തിലായാലും മാവേലിക്കര ഭദ്രാസനം അതിൻ്റെ മികവ് പുലർത്തി എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ടീമിനോട് ഇങ്ങനെ മനോഹരമായ ഒരു ക്യാമ്പ് തന്നതിന് കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്തൊരു അഞ്ചു ദിവസമൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് ആയതിനെ. പിന്നെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒരുപാട് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോസ് കണ്ട് ഇതുള്ളു. പക്ഷെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിനൊരു ഭാഗ്യം തന്നെ എന്താ മാവേലിക്കര ഭദ്രാസനം തന്നു. വളരെ നല്ല ക്യാമ്പായിരുന്നു. ഭയങ്കര നല്ല ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും വളരെ നല്ലതായിരുന്നു. ഫുഡും സ്റ്റേയും ഒക്കെ നല്ല ഇതായിരുന്നു. മൂന്ന് ദിവസം നല്ലത് എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂത്തിൻ്റെ ഒരു ക്യാമ്പിനായിട്ട് വരുന്നത്. വളരെ രസമുണ്ടായിരുന്നു. നമ്മുടെ ഡെക്കറേഷൻസും നമ്മുടെ മൂന്ന് ദിവസത്തെ പരിപാടികളും ഫസ്റ്റ് ദിവസത്തെ ഫ്യൂഷൻസും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം റിയലി എൻജോയിങ്. അതാണ് വളരെ നല്ലതായിരുന്നു. ഈ ഒരു യുവജനത്തിന് ഏറ്റവും കൂടുതൽ സമൃദ്ധി ഏകാനും അവർക്ക് ഏറ്റവും കൂടുതൽ നന്മ പകരാനും അതോടൊപ്പം തന്നെ പുതിയ വിഷയങ്ങളെപ്പറ്റി പഠിക്കാനും ഒത്ത ഒരു ഇതായിരുന്നു, ഒരു ക്യാമ്പായിരുന്നു. ഇറ്റ് ഇസ് ഇൻഡീഡ് എ ഹിസ്റ്റോറിക് ഇവന്റ്. മഹാമാരിക്ക് ശേഷം ഒരു ഇത്രയും ബൃഹത്തായ ഒരു കോൺഫറൻസ് സാധ്യമാകുമോ എന്നുള്ള ഒരു ചോദ്യം മനുഷ്യ മനസ്സുകളിൽ അവശേഷിക്കുമ്പോൾ ഇത്രയും അച്ചടക്കത്തോടുകൂടി ചിട്ടയായ രീതിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ ഉൾപ്പെടുത്തി ഒരു കോൺഫറൻസ് നടത്തി മാവേലിക്കര ഭദ്രാസനം ഒരു മാതൃകയാവുകയാണ്. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എന്നാൽ ഇന്നത്തെ കാലത്തിന് അനുസൃതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി യുവജനങ്ങളെ കൂടുതൽ ആകർഷിച്ച് വളരെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക എന്നതിലുപരി ഇതിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ജനപങ്കാളിത്തമാണ്. ബാഹ്യ കേരള ഭദ്രാസനമായ കൽക്കത്ത ഭദ്രാസനത്തിൽ നിന്ന്
നമ്മുടെ കോൺഫറൻസിന്റെ പ്രചരണത്തിലാണെങ്കിലും പങ്കാളിത്തത്തിലാണെങ്കിലും വളരെ രീതിയിൽ മികച്ച ഒരു പ്രതിനിധീകരണം സാധ്യമായി എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. അതുകൂടാതെ അഹമ്മദാബാദ് മദ്രാസിൽ നിന്നാണെങ്കിലും കൽക്കത്ത മദ്രാസിൽ നിന്നാണെങ്കിലും പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള യൂണിറ്റുകളിൽ നിന്നാണെങ്കിലും വളരെ ശക്തമായൊരു റെപ്രസെൻറ്റേഷൻ സാധ്യമായി എന്നുള്ളത് ഈ കോൺഫറൻസിന്റെ ഒരു വിജയമാണ്, അതിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ആളുകളുടെ വിജയമാണ് എന്ന് പറയുവാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള മികച്ച കോൺഫറൻസുകൾ ഉണ്ടാകട്ടെ. പെട്ടകത്തിൽ നിന്ന് പുറത്തെത്തി ലോകത്തിന്റെ വിശാലതയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ കൈപിടിച്ച് യുവജനങ്ങൾക്ക് മലങ്കര സഭയുടെയും മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകങ്ങളാകുവാനും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.